അങ്ങനെ നോക്കിയ കണ്ണും കാണും, കാതും കാണും, മോഹം കാണും, കന്യാകുമാരി വരെ കാണും. അമ്മാതിരി അടിപൊളി ഹോൾ ഇട്ടിട്ടില്ല, അടിപൊളി നീർവാശിയാണ്. ഇങ്ങനെ എടുക്കണു, ഇങ്ങനെ വലിച്ചെടുക്കണു, ഇങ്ങനെ അടിപൊളി ടേസ്റ്റാണ്. ഹായ്, പാടി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശയാണ്. നീർദോശ പറഞ്ഞാൽ രാവിലെ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അരിപ്പൊടിയിലും ഉണ്ടാക്കാം, അതായത് ഏത് അരിപ്പൊടിയിലും വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് അരി വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കാം, കുളിക്കണം എന്നില്ല. അതായത് അതിൽ വന്നിട്ട് ബീഫിൽ കഴിക്കാം, മട്ടനിൽ കഴിക്കാം, ചിക്കനിൽ കഴിക്കാം, ഏത് കറി വെച്ചാലും അതിലേക്ക് കഴിക്കാൻ പറ്റും. രാവിലെ ചട്നി അരച്ചിട്ടാണെങ്കിലും നമുക്ക് അതിലേക്ക് കഴിക്കാൻ പറ്റും. ഇല്ല, പഞ്ചസാര കൂട്ടി കഴിക്കുക, അങ്ങനെ നമ്മുടെ പച്ചക്കറികൾ എന്ത് കടലക്കറി അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഇത് ചേർത്തി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി, തേങ്ങ, പഞ്ചസാര, വെള്ളം, ഇത്രയും അതിലേക്ക് വേണ്ടുള്ളൂ. പക്ഷെ അതിൽ ഫസ്റ്റ് നമുക്കൊന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ജാറ് വേണം. ഏത് ജാറാണെങ്കിലും കുഴപ്പമില്ല. ആ ജാറിൽ ഞാനിപ്പോൾ ഇതിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശേ ഇട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി നല്ലപോലെ കുതിർത്തിയതാണ്. പക്ഷെ നന്നായി അരയേണ്ടതാണ്. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഈ പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടണമെന്ന് നിർബന്ധമില്ല. 1 കപ്പ് തേങ്ങ, അത് അത്യാവശ്യമാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ അരച്ചെടുക്കണം. നല്ല അരയണതിലാണ് ഇതിൻ്റെ പവർ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. നാളികേരം നന്നായി അരയേണ്ടതാണ്. നമ്മൾക്ക് കുറച്ചും കൂടെ ഉണ്ടാരി, അതും കൂടെ ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നല്ല വെള്ളമായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല വെള്ളം ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒഴിക്കുന്ന അളവും കൂടെ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നീർ വെള്ളം നമ്മുടെ ദോശക്കല്ലിൽ നല്ല ഇങ്ങനെ വെള്ളം പോലെ വീഴേണ്ടതാണ്. ഇതാ ഇങ്ങനെ പരിപൂരിക്കണം. ഇതാ നല്ല വെള്ളം പോലെ വേണം. ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ ഇളക്കിയിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അരി എന്താ പറയുക, അടിയിൽ ഊറി വരും. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ഇടുന്നവർക്ക് ഇട്ടാൽ മതി, ഇല്ലാത്തവർക്ക് വേണ്ട. ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ഇതാ നോക്കിക്കോളൂ. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ നീർദോശൻ്റെ മാവൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഒഴിക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ദോശക്കല്ല് വെച്ച് കൊടുക്കാം. ദോശക്കല്ലല്ല, ഇതല്ലെങ്കിൽ വേറെ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വേഗം വേഗം ഈസിയായി ചുട്ടെടുക്കേണ്ട സാധനമാണ്. ദോശക്കല്ലുണ്ട് വെച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ ഇത്തിരി എണ്ണ തൂവി കൊടുക്കണം, എന്നാലേ നമുക്ക് എടുക്കാൻ കിട്ടുള്ളൂ. അത് കാരണം പറഞ്ഞതാണ്. അപ്പം കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നീർദോശ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹോളുകൾ കണ്ടില്ലേ വന്നിരിക്കുന്ന, ഇതാണ് നീർദോശൻ്റെ അടയാളം. ഇനി നമുക്കിതായിട്ടുണ്ട്, ഒന്നെടുക്കാം. ഇതങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ട് വെക്കുക. നമുക്ക് ഇത്തിരി മടക്കാൻ ഞാൻ സൗകര്യത്തിനാണ് ഇങ്ങോട്ട് ഇടുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് ഒരു കൈ വെച്ച് കൊടുത്ത് ഇങ്ങോട്ട് മടക്കുക. നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നീർദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാബുവിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. ബാബു, നമ്മുടെ നീർദോശ എങ്ങനെയുണ്ട് നോക്കൂ. നീർദോശ നല്ല നീർദോശ പോലെ തന്നെ ഉണ്ട്, നല്ല നീറുണ്ട് കാണുമ്പോ.
അല്ലേ, നമ്മള് ദോശക്കല്ലിൽ ഇങ്ങനെ ഒഴിക്കുമ്പോ നേറി 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 പൊള്ളി പൊള്ളിയിട്ടില്ലേ, ഒരു പ്രത്യേക സ്റ്റൈലാണ് കാണാൻ. അപ്പൊ എന്തായാലും പുഷ്പമ്മ, പുഷ്പമ്മന്റെ നീർദോശം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് കാണുമ്പോ തന്നെ അറിയാം, അതുകൊണ്ടാ ഹോളുകൾ, ഇതാണ് നീർദോശന്റെ ഒരു അടയാളം. ഇങ്ങനെ നോക്കിയ കണ്ണും കാണും, കാതും കാണും, മുഖം കാണും, കന്യാകുമാരി വരെ കാണും. അമ്മാതിരി അടിപൊളി ഹോളിട്ടിട്ടില്ല, അടിപൊളി നീർദോശയാണ്. ഇത് നീർദോശന്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ അതിന് കറികളോ ഒന്നും വേണ്ട, വെറുതെ കഴിക്കാം. പുഷ്പമ്മ പറഞ്ഞ പോലെ മട്ടൻ തൊട്ട് ചമ്മന്തി വരെ കൂട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പൊ എങ്ങനെ വേണം കഴിക്കാം, നമ്മളിപ്പോ ഒന്നും കൂടെ ഇല്ല, ജസ്റ്റ് ഇതാ ഇങ്ങനെ എടുക്കണു, ഇങ്ങനെ വലിച്ചെടുക്കണു, ഇങ്ങനെ അടിപൊളി ടേസ്റ്റാണ്. നല്ല രസമുണ്ട് കഴിക്കാം. പക്ഷെ ഒരു ഒരു അഞ്ചെണ്ണമൊക്കെ കഴിക്കണം ആർക്കാണെങ്കിലും അല്ലേ. എന്നിട്ട് അങ്ങോട്ട് ചെറിയൊരു വയറെന്ന് പറയുന്നത് നാലെണ്ണം കഴിക്കേണ്ടി വരും. അത്രയ്ക്ക് നൈസായിട്ടുള്ള സാധനമാണ്. പിന്നെ ഹോളുകളുടെ അടയില്ലല്ലോ, അപ്പൊ പിന്നെ അത്രയും മാവ് കുറയും. അപ്പൊ നിറയെ കഴിച്ചാലാണ് വയറ് നിറയുള്ളൂ. പക്ഷെ കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കാൻ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് രണ്ടു മൂന്ന് ഐറ്റം ഉള്ളൂ അല്ലേ, തേങ്ങയും അരിയും. അതിനെല്ലാവരുടെയും അരിപ്പൊടി മാവൊക്കെ ഉണ്ടാവും. അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാം അല്ലേ. അരിപ്പൊടി ആണെങ്കിലും മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിക്കണം. പിന്നെ നീർ നീർ വേണ്ട കാര്യമില്ല. നീർദോശ പറഞ്ഞാൽ നീറി പറഞ്ഞാൽ എന്താണ്, കന്നടയില് വെള്ളം എന്നാണല്ലേ. വെള്ളം എന്നാണ്. അപ്പൊ കന്നടയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത്, നീർദോശ. അപ്പൊ കന്നടയിൽ നീറി പറഞ്ഞാൽ വെള്ളം വെള്ളം എന്നാണ് പറയുക. അപ്പൊ എന്തായാലും അത്രയും ലൂസ് ആയിട്ടാണ് പുഷ്പമ്മ ഒഴിക്കുന്നില്ലേ. വെള്ളം പോലെ കലക്കണം. മാവ് അരച്ചാലും നമ്മൾ ദോശയും ഇഡലിക്ക് ഉണ്ടാക്കുന്ന മാവ് പോലെയല്ല, നല്ല പച്ചവെള്ളം പോലെ മാവാണ്. അത് ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ പരപരാന്ന് പൊട്ടിത്തെറിച്ച് അങ്ങനെ അടിപൊളി നീർദോശയായി മാറുന്നൊരു പ്രത്യേക വൈബാണ് സംഭവം. അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക, അരച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ പൊടി വെച്ചിട്ട് ഉണ്ടാക്കുക, ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. എല്ലാവരും ടേസ്റ്റ് ഉണ്ടെന്നേ അറിയിക്കാൻ കഴിയുള്ളൂ, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ പുഷ്പമ്മ അടുത്ത വെറൈറ്റി എന്താണ്? അടുത്തതിനെ ഇനി അടുത്ത എന്താണ്? ഇതിൽ ചേർന്ന് കഴിക്കേണ്ട ഒരു സാധനമാണ് അടിപൊളിയായിട്ട് കരാമാണത്. അതെ. അപ്പൊ ഇതിന്റെ ചേർത്തി കഴിക്കാനുള്ള കിട്ടിലും വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും പഠിക്കുന്നില്ല. Bye.